1954 ഒരു കുലീന മനുഷ്യൻ തൻ്റെ ഭാര്യയായ എലനോർ ഡി കാൻറർവില്ലിനെ കൊലപ്പെടുത്തി എന്ന സംശയത്തിൽ ആംഗ്ലമാർ അദ്ദേഹത്തെ ക്രൂരമായി കൊല്ലാൻ തീരുമാനിച്ചു. അതിനായി അവർ സർ സൈമൺ ഡി കാൻറർവില്ലിനെ ഭക്ഷണം കൊടുക്കാതെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് ആ വലിയ കാൻറർവിൽ ചേസിനകത്ത് ഇട്ട് കൊന്നു. കാൻറർവിൽ ചേസിനകത്ത് കിടന്ന് സർ സൈമൺ അലറി വിളിച്ചു, പ്ലീസ് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും എന്നെ സഹായിക്കാനില്ലേ, പ്ലീസ്. അയാൾ നിലവിളിച്ചു, പക്ഷേ അയാളുടെ വിളി കേൾക്കാൻ ആരുമില്ലായിരുന്നു. പിന്നീട് ദേഷ്യം വന്ന സൈമൺ ഉഗ്രമായി ശപിച്ചു, ശരി എന്നെ രക്ഷിക്കാൻ ആരുമില്ല എൻ്റെ കുടുംബത്തിൽ എങ്കിൽ ഇനി ഈ വീട്ടിൽ കാലുകുത്തുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെയും ഞാൻ വെറുതെ വിടില്ല, ഞാൻ അവരെ ആക്രമിക്കും, ഒരിത്തരും എൻ്റെ ഈ വീട്ടിൽ ഇനി താമസിക്കാൻ പോകുന്നില്ല. അയാൾ കാൻറർവിൽ ചേസിനെ ഉഗ്രമായി ശപിച്ചു. അടുത്ത 300 വർഷത്തേക്ക് കാൻറർവിൽ ചേസിൽ ഒരു മനുഷ്യനും വന്ന് സ്വസ്ഥമായി ജീവിക്കാൻ സാധിച്ചില്ല. കാരണം സൈമൺ ഡി കാൻറർവിലിൻ്റെ ഗോസ്റ്റ് അവരെ എല്ലാം പേടിപ്പിച്ച് ഓടിച്ചു ഓടുന്നു. ആ സൈമൺ ഡി കാൻറർവിലിൻ്റെ ആദ്യത്തെ ഇര അവരുടെ ഏറ്റവും വലിയ ആൻറ്റിയായ റെജീന ആയിരുന്നു. അവരാണ് ആദ്യം അവിടെ താമസിക്കാൻ വന്നത്. റെജീന അവിടെ താമസമായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവർ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മുന്നിലിരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്ന് അസ്ഥികൂടം പോലെയുള്ള കൈകൾ അവരുടെ തോളിൽ വന്ന് പതിച്ചത്. അത് കണ്ട് പേടിച്ച റെജീന പിന്നീട് മരിക്കുന്നത് വരെ ഉരിയാട്ടമില്ലായിരുന്നു. അതിനുശേഷം അവിടെ താമസിക്കാൻ വന്നത് സർ വില്യം കാൻറർവില്ലായിരുന്നു. അദ്ദേഹം വളരെ ധീരനും യുദ്ധത്തിൽ പങ്കെടുത്ത ആളുമൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിനും 2 ആഴ്ചയിൽ കൂടുതൽ ആ വീട്ടിൽ താമസിക്കാൻ സാധിച്ചില്ല. വെർജീനിയ, ആർലി, ജെമിസൺ, വാഷിങ്ടൺ, നിങ്ങൾ എവിടെയാണ്? കുട്ടികളെ പെട്ടെന്ന് റെഡിയാവോ, വണ്ടി ഇങ്ങ് എത്താറായി. നമുക്ക് ഈ കുടുംബത്തെ പരിചയപ്പെടാം. ഇതാണ് ഹരാം ബി ഓട്ടിസിൻ്റെ കുടുംബം. അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലുക്രീഷ്യ, അവർക്ക് 4 മക്കളാണ്. ഏറ്റവും മൂത്തത് വാഷിങ്ടൺ ഓട്ടിസ്, അവന് 20 വയസ്സ് പ്രായമുണ്ട്. രണ്ടാമത്തത് വെർജീനിയ, ഏകദേശം 15 വയസ്സ് പ്രായമുള്ള നല്ല ഇളമാൻ പേടയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഏറ്റവും ഇളയത് ഇരട്ടക്കുട്ടികളായ ആർലിയും ജെമിസണുമായിരുന്നു. അവർ കുസൃതി കുടുക്കകളുമായിരുന്നു. ഈ 4 മക്കളും ഭാര്യ ലുക്രീഷ്യയുമായി ഹരാം ബി ഓട്ടിസ് ബോസ്റ്റൺ USAയിൽ നിന്ന് ഇംഗ്ലണ്ടിലുള്ള കാൻറർവിൽ ചേസിൽ താമസിക്കാനായി പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവർ എല്ലാവരും ഒരു വണ്ടിയിൽ കയറി ഇംഗ്ലണ്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. അവർ ഈ കാൻറർവിൽ ചേസിൽ എത്തിയപ്പോഴേക്കും ഏകദേശം രാത്രിയായിട്ടുണ്ടായിരുന്നു. എങ്ങും ഇരുട്ട് പരന്നിരുന്നു, മഴയും വീഴുന്നുണ്ടായിരുന്നു, ചുറ്റും കാറ്റും വീശിയടിക്കുന്നുണ്ടായിരുന്നു. ഈ കാൻറർവിൽ ചേസിൻ്റെ അടുത്തായിട്ട് ഒരു ബദാം മരം ഉണങ്ങി നിൽക്കുന്നത് അവരെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഹരാം ബി ഓട്ടിസിൻ്റെ കുടുംബം വന്ന് ഇറങ്ങുന്നത് കാൻറർവിൽ ചേസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് കാൻറർവിൽ ഗോസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു പുതിയ ഇരയെ കിട്ടിയിരിക്കുന്നു, ഗോസ്റ്റ് അട്ടഹസിച്ചു. ഓട്ടിസിനെ കുടുംബത്തെയും പരിചയപ്പെടാനായി തൊട്ടടുത്തായി താമസിക്കുന്ന ഡ്യൂക്ക് ഓഫ് ചെഷയർ അദ്ദേഹം വന്നെത്തി. അദ്ദേഹം കാൻറർവിൽ ചേസ് വളരെ വർഷങ്ങളായി ഒരു പ്രേതാലയമായി കിടക്കുന്ന സ്ഥലമാണെന്ന് ഓട്ടിസിനെയും കുടുംബത്തെ അറിയിച്ചു. പക്ഷേ അമേരിക്കക്കാരായ ഓട്ടിസും കുടുംബവും പ്രേതത്തിലൊന്നും വിശ്വസിക്കുന്നവരോ ഭയപ്പെടുന്നവരോ ആയിരുന്നില്ല. ഈ ഡ്യൂക്ക് ഓഫ് ചെഷയറിന് ഒരു ഗ്രാൻഡ്സൺ ഉണ്ടായിരുന്നു, അതാണ് റൂപ്പേർട്ട്. റൂപ്പേർട്ട് അവിടെ തൻ്റെ അപ്പൂപ്പനെ തേടി ആ സമയത്ത് എത്തുന്നു. റൂപ്പേർട്ടിനെ കണ്ട വെർജീനിയ പെട്ടെന്ന് തന്നെ അവനിൽ ആകൃഷ്ടയായി. ഓട്ടിസും കുടുംബവും സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിനകത്തേക്ക് കയറി. അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ മിസ്സിസ് അമ്മിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മിനി വളരെ വർഷങ്ങളായിട്ട് കാൻറർവിൽ ചേസിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. മിസ്സിസ് അമ്മിനി ഓട്ടിസിനെയും കുടുംബത്തെയും സ്വീകരിച്ച് ലൈബ്രറി റൂമിൽ അവർക്കെല്ലാവർക്കുമായി ചായ വിളമ്പി. ആ സമയത്ത് അപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ലൈബ്രറിയിലെ ഷെൽഫിൽ നിറയെ ബുക്കുകൾ അടുക്കി വച്ചിരുന്നു. പലയിടത്തും ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. ലുക്രീഷ്യ ഇതെല്ലാം കണ്ണോടിച്ച് നോക്കുകയായിരുന്നു. അതിനടുത്തായി ഒരു നെരിപ്പോടിനകത്ത് തീയും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ്
ലുക്രീഷയുടെ കണ്ണ് പെട്ടെന്ന് തറയിൽ വീണ് കിടക്കുന്ന ചോരപ്പാട് ശ്രദ്ധിച്ചത്. ഇതെന്താ മിസ്സസ് അമ്നി, ഇവിടെ ചോരപ്പാട് കാണുന്നുണ്ടല്ലോ. 300 വർഷങ്ങൾക്ക് മുമ്പ് സർ സൈമൺ തൻ്റെ ഭാര്യയായ എലനോറിനെ ഈ സ്ഥലത്ത് വെച്ചാണ് കൊന്നത്. അതുകൊണ്ട് ആ ചോരപ്പാട് അവിടെ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നാണ് മിസ്സസ് അമ്നി പറയുന്നത്. വാഷിങ്ടൺ പറയുന്നത്, ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്, എൻ്റെ കയ്യിൽ പിങ്കർട്ടൺ സ്റ്റെയിൻ റിമൂവർ ഉണ്ട്, അത് വെച്ച് കഴുകിയാൽ പോകാത്ത ഒരു കറിയുമില്ല എന്ന് പറഞ്ഞിട്ട് വാഷിങ്ടൺ ഓടിപ്പോയി പിങ്കർട്ടൺ എടുത്തു കൊണ്ടുവന്ന് അത് കഴുകി കറ വൃത്തിയാക്കി. പിന്നീട് തറ നല്ല വൃത്തിയായി കിടപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇവർ വീണ്ടും നോക്കുമ്പോഴും തറയിൽ അതേ ചോരപ്പാടുണ്ടായിരുന്നു. അവർ അത് കഴുകി വൃത്തിയാക്കി. അങ്ങനെ ഇതൊരു പതിവായിരുന്നു. ചില ദിവസങ്ങൾ ഈ പാട് ചുമന്ന കളറിൽ കാണാം, ചിലപ്പോൾ അത് പർപ്പിൾ നിറത്തിലായിരിക്കും, ചിലപ്പോൾ പച്ച നിറത്തിലാവും. അങ്ങനെ ഈ പാട് പല ദിവസം പല നിറത്തിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇത് ഇരട്ടകളായ ആർലിക്കും ജെമിസണും വളരെ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു. അവർ ഡെയിലി രാവിലെ വന്ന് ആദ്യം നോക്കുന്നത് ഈ കറയുടെ നിറം എന്താണെന്നാണ്. എന്നിട്ട് അവർ കളിയാക്കി ചിരിക്കും, ഓ ഇന്ന് പ്രേതത്തിന് ചുവപ്പ് നിറം കിട്ടിയില്ല, അതുകൊണ്ടാണ് പച്ച നിറം കൊടുത്തത് എന്ന് പറഞ്ഞവർ കളിയാക്കുമായിരുന്നു. പക്ഷേ വെർജീനിയ മാത്രം ഈ കുട്ടികൾ കളിയാക്കുന്നതിലൊന്നും പങ്കെടുക്കില്ലായിരുന്നു. മിസ്സസ് അമ്മിനി പറയുന്നത്, ഈ ചോരപ്പാട് ഇങ്ങനെ കഴുകി കളഞ്ഞുകൊണ്ടിരുന്നാൽ ആ പ്രേതത്തിന് ഇഷ്ടപ്പെടില്ല, പ്രേതം നിങ്ങളെ എല്ലാവരെയും വന്ന് ആക്രമിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഹരാംബി ഓട്ടീസ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ കുറേ വർഷങ്ങളായി നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ഈ കാൻറവിൽ ചേസിനകത്ത് താമസിക്കുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് പ്രേതം നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നില്ല? ഹരാംബി ഓട്ടീസ് അമ്നിയോട് ചോദിക്കുകയാണ്. അതിന് അമ്നി പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാൽ, കാൻറവിൽ ചേസിൽ വരുന്ന കാൻറവിൽ കുടുംബത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഈ ഗോസ്റ്റ് ആക്രമിക്കുകയുള്ളൂ, അല്ലാത്തവരെ ഗോസ്റ്റ് ആക്രമിക്കില്ല. അതായിരുന്നു അന്നത്തെ സർ സൈമൻ്റെ ഉഗ്രമായ ശാപം. അതുകൊണ്ടാണ് തനിക്കിവിടെ ഒറ്റയ്ക്ക് ഇത്രയും വർഷമായിട്ടും ജീവിക്കാൻ പറ്റുന്നത് എന്നാണ് മിസ്സസ് അമ്മിനി മറുപടി പറയുന്നത്. ഉടനെ ഓട്ടീസ് പറയണം, ശരി ശരി, എന്നാൽ ഞങ്ങളും കാൻറവിൽ കുടുംബത്തിൽപ്പെട്ടവരല്ല, ഇനി ആ ഗോസ്റ്റ് വരട്ടെ, വരുമ്പോൾ ഞാനത് അങ്ങേർക്ക് വ്യക്തമാക്കി കൊടുക്കാം. അന്ന് പകൽ മുഴുവൻ ഹരാംബി ഓട്ടീസും കുടുംബവും ആ ഗ്രാമപ്രദേശം ആകെ ചുറ്റിയടിച്ച് കണ്ടു. അവർ അന്ന് തിരിച്ച് കാൻറവിൽ ചേസിലെത്തിയപ്പോഴേക്കും ഏകദേശം സന്ധ്യയായിരുന്നു, ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. അവരെല്ലാവരും നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ ആരോ ചങ്ങല വലിച്ചു കൊണ്ടുപോകുന്ന ശബ്ദം കേട്ട് മിസ്റ്റർ ഓട്ടീസ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അയാൾ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് കാൻറവിൽ ഗോസ്റ്റ് ചങ്ങല ഇഴച്ചിഴച്ച് നടക്കുന്നുണ്ട്. അയാളെ കണ്ടിട്ട് ഇയാൾ വിളിച്ചു പറയുകയാണ്, എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ചങ്ങല വളരെയധികം തുരുമ്പിച്ച് പോയിരിക്കുന്നു, പറ്റിയാൽ എൻ്റെ കയ്യിൽ നല്ല ഒരു ഓയിലുണ്ട്, ഞാൻ തരാം, അതിട്ടാൽ അതിൻ്റെ ആ ശബ്ദമൊന്ന് കുറഞ്ഞു കിട്ടിയേനെ എന്ന് പറഞ്ഞിട്ട് മുറിക്കകത്ത് പോയി ആ ഓയിലെടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് കഥപടച്ച് വീണ്ടും ഓട്ടീസ് കിടന്നുറങ്ങി. ഇത് കണ്ട് കാൻറവിൽ ഗോസ്റ്റ് അന്തം വിട്ടു. കാരണം ഇത്രയും വർഷത്തിനിടയ്ക്ക് തൻ്റെ വീട്ടിൽ വന്ന എല്ലാവരെയും പേടിപ്പിച്ചു എത്രയും പെട്ടെന്ന് ഓടിക്കുകയാണ് കാൻറവിൽ ഗോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അമേരിക്കക്കാരൻ വന്നിരിക്കുന്നു, അയാൾക്കും മക്കൾക്കും ആർക്കും തന്നെ ഗോസ്റ്റിന് ഒരു പേടിയുമില്ല, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് കാൻറവിൽ ഗോസ്റ്റും തീരുമാനിച്ചു. വീണ്ടും പല രാത്രികളിലും ഗോസ്റ്റ് ഓട്ടീസിനെയും കുടുംബത്തെയും പേടിപ്പിക്കാനായി ഭയങ്കരമായ ശബ്ദങ്ങളും അലർച്ചകളും അട്ടഹാസങ്ങളും എല്ലാം ഉണ്ടാക്കിയെങ്കിലും ഇവരാരും പേടിച്ചില്ല. മറിച്ച് ഓട്ടീസിൻ്റെ ഇരട്ടകളായ രണ്ട് കുട്ടികൾ ഒരു ദിവസം ഗോസ്റ്റിനെ പേടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഗോസ്റ്റ് ഇവരെ പേടിപ്പിക്കാനായിട്ട് വന്നപ്പോഴേക്കും ഇവർ ഗോസ്റ്റിൻ്റെ മാതിരി രൂപമെല്ലാം കെട്ടിവെച്ചിരുന്നു. ആ രൂപത്തെ കണ്ട് കാൻറവിൽ ഗോസ്റ്റ് പേടിച്ച് തിരിച്ചോടുകയും ചെയ്തു. അതിനുശേഷം കുറേ നാൾ അയാളെ പുറത്തേക്ക് ആരും കണ്ടില്ലായിരുന്നു. ഒരു ദിവസം മിസ്സസ് ഓട്ടീസ് അമ്മിയോട് ചോദിക്കുന്നുണ്ട്, ആ ലൈബ്രറിയിൽ കാൻറവിൽ കുടുംബത്തെപ്പറ്റി രചിച്ച എന്തെങ്കിലും പുസ്തകമുണ്ടോ എന്ന്. അമ്മിനി പറയുന്നുണ്ട്, അവിടെ ഒരു പുസ്തകമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല, അത് ആ ഗോസ്റ്റ് എടുത്തു കൊണ്ടുപോയി എവിടെയോ ഒളിച്ചു വെച്ചു എന്നാണ് തോന്നുന്നത് എന്ന ഉത്തരമാണ് അമ്മിനി കൊടുക്കുന്നത്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഓട്ടീസിൻ്റെ കുടുംബത്തിൽ ആരെയും പേടിപ്പിക്കാനായി ഗോസ്റ്റിന് സാധിച്ചില്ല, മറിച്ച് ഓട്ടീസിൻ്റെ ഇരട്ടക്കുട്ടികൾ ഗോസ്റ്റിനെ എപ്പോഴും കളിയാക്കിയും തമാശകൾ കാണിച്ചും അങ്ങനെ
ഗോസ്റ്റിനെ വളരെയേറെ കഷ്ടപ്പെടുത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ വെർജീനിയ മാത്രം ഒരിക്കലും ഗോസ്റ്റിനെ കളിയാക്കുകയോ തമാശ കളിക്കാൻ കൂട്ടുകൂടുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതോടൊപ്പം തന്നെ വെർജീനിയ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഗോസ്റ്റുമായി തനിക്ക് സംസാരിക്കണം, അയാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതാണ് വെർജീനിയ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ദിവസങ്ങൾക്കിടയിൽ തൊട്ടടുത്തുള്ള ആ ഡ്യൂക്ക് ഓഫ് ചെഷെയറിൻ്റെ കൊച്ചുമകനായ റൂപ്പേർട്ട് ഈ കാൻറവിൽ ചേസിൽ ഒരു നിത്യ സന്ദർശകനായി മാറി. അങ്ങനെ റൂപ്പേർട്ടും വെർജീനിയയും തമ്മിലുള്ള പ്രണയബന്ധം കൂടുതൽ വളർന്നു വളർന്നു വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി വെർജീനിയ അവരുടെ കാൻറവിൽ ചേസിനകത്ത് എപ്പോഴും പൂട്ടിക്കിടക്കുന്ന ഒരു അറയുണ്ടായിരുന്നു. ആ അറയ്ക്കകത്ത് കയറി ചെന്നപ്പോൾ അവൾ അവിടെ ചുമരിൽ കുറേ ചിത്രങ്ങളും ആ അവിടെ ഒരു വലിയ ചിത്രത്തിൽ ഒരു പോയം എഴുതി വച്ചിരിക്കുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവൾ അത് വായിക്കാൻ ആരംഭിച്ചു. വെൻ എ ഗോൾഡൻ ഗേൾ ക്യാൻ വിൻ പ്രെയർ ഫ്രം ഔട്ട് ദ ലിപ്സ് ഓഫ് സിൻ വെൻ ദ ബാരൻ ആൽമണ്ട് ബെയേഴ്സ് ആൻഡ് എ ലിറ്റിൽ ഗേൾ ഗിവ്സ് എവേ ഹെർ ടിയേഴ്സ് ദെൻ ഷാൽ ഓൾ ദ ഹൗസ് ബി സ്റ്റിൽ ആൻഡ് പീസ് വിൽ കം ടു കാൻറർവിൽ. ഇതായിരുന്നു ആ പോയം. ഈ പോയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആ കൊച്ചു വെർജീനിയയ്ക്ക് മനസ്സിലായില്ല. അവൾ അന്ന് തിരിച്ചുപോയി കിടന്നുറങ്ങി. കാൻറർവിൽ ഗോസ്റ്റും തനിക്ക് ഇവരെ ഒന്നും പേടിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് കുറച്ച് ദിവസങ്ങളായി അയാളും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ക്രിസ്മസും വന്നുപോയി. പക്ഷേ ഗോസ്റ്റിൻ്റെ ഒരു ശല്യവും ആ വീട്ടിൽ അനുഭവപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഓട്ടിസും കുടുംബവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവിടെ അങ്ങനെ ജീവിച്ചു വരികയാണ്. അങ്ങനെയിരിക്കെ വീണ്ടും വസന്തകാലം വന്നെത്തി. സൈമൺ ഡി കാൻറർവിൽ മരിച്ചിട്ട് ഇപ്പോൾ 300 വർഷം തികഞ്ഞിരിക്കുന്നു. ആ ദിവസം വെർജീനിയയ്ക്ക് ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകമായൊരു അനുഭവം ഉണ്ടായിട്ട് അവൾ വീണ്ടും ആ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് ചെന്നു. അവൾ അവിടെ എല്ലാം സൈമൺ ഡി കാൻറർവിലിനെ തിരക്കി. അവസാനം ഗോസ്റ്റിനെ അവൾ കണ്ടു. അപ്പോൾ ഗോസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കഴിഞ്ഞ 300 വർഷങ്ങളായി താനൊന്ന് ഉറങ്ങിയിട്ടില്ല, തനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടി അയാൾക്ക് വേണ്ടി കണ്ണീര് വാർക്കണം, എങ്കിൽ മാത്രമേ തനിക്ക് ഈ കഷ്ടത്തിൽ നിന്ന് മോചനമുള്ളൂ. ഗോസ്റ്റ് വെർജീനിയോട് തന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. വെർജീനിയ ഒരല്പം ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ താങ്കളെ തീർച്ചയായും സഹായിക്കാമെന്ന് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഗോസ്റ്റ് പറയുന്നു, അങ്ങകലെ കാടിനകത്ത് ഒരു ചെറിയ പൂന്തോട്ടമുണ്ട്. ആ ചെറിയ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളും ചെടികളും പക്ഷികളുടെ പാട്ടും കളകൂജനങ്ങളുമുണ്ട്. അവിടെ വളരെ ശാന്തമാണ്. ഇത് കേട്ട് വെർജീനിയയുടെ കണ്ണുകൾ നിറഞ്ഞു. മരണത്തിൻ്റെ പൂന്തോട്ടം അതോണോ ഉദ്ദേശിച്ചത്? അവൾ ചോദിച്ചു. അതെ, ഉറക്കത്തിൻ്റെ പൂന്തോട്ടം. അവിടം വളരെ ശാന്തവും നിശബ്ദവുമാണ്. അവിടെ ഇന്നലകളില്ല, നാളുകളുമില്ല. നീ എനിക്ക് വേണ്ടി കരയണം, അപ്പോൾ മരണത്തിൻ്റെ മാലാഖ എനിക്ക് ഉറക്കം തരും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെർജീനിയ ചോദിച്ചു. നീ എൻ്റെ കൂടെ ഇരുട്ടിലേക്ക് വരണം. നീ അസാധാരണമായ പല കാഴ്ചകളും കാണും, പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കും. പക്ഷേ ഒന്നും നിന്നെ ഉപദ്രവിക്കില്ല, കാരണം നീ നല്ലവളും കരുണയുള്ളവളുമാണ്. വെർജീനിയ ഗോസ്റ്റിൻ്റെ കൂടെ പോകാനായി തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് എല്ലാവരും നോക്കുകയാണ്. വെർജീനിയെ കാണാനില്ല. അവരെല്ലാം വീട് മുഴുവനും അരിച്ചു പറക്കി നോക്കി. വെർജീനിയെ പരിസരത്തെല്ലാം തിരക്കി, എന്നിട്ടും അവിടെ എങ്ങും വെർജീനിയെ കാണാനില്ലായിരുന്നു. അങ്ങനെ അവർ പേടിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അന്ന് രാത്രി ക്ലോക്കിൽ കൃത്യം 12 മണി അടിച്ചപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ഇടനാഴിയിൽ പെട്ടെന്ന് വെർജീനിയ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കയ്യിൽ ഒരു ചെറിയ പെട്ടിയും ഉണ്ടായിരുന്നു. വെർജീനിയ കണ്ട ഉടനെ ദേഷ്യത്തോടെ ഓട്ടിസ് ചോദിച്ചു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞങ്ങളെല്ലാം പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ വെർജീനിയ പറഞ്ഞത്, പപ്പ, ഞാൻ ഗോസ്റ്റിൻ്റെ കൂടെയായിരുന്നു. ഇതാ നോക്കൂ, ഇത് ഗോസ്റ്റ് എനിക്ക് സമ്മാനിച്ചതാണ്. ഗോസ്റ്റ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു, ഇനി അയാൾക്ക് സമാധാനത്തോടെ ഉറങ്ങാം. വെർജീനിയ കാണിച്ച പെട്ടിക്കകത്ത് നല്ല ചുവന്ന കല്ലുകൾ പതിപ്പിച്ച ഒരു ഭംഗിയുള്ള നെക്ലേസ് ആയിരുന്നു. അത് മരിക്കുന്നതിന് മുമ്പ് ഗോസ്റ്റ് അവൾക്ക് സമ്മാനിച്ചതായിരുന്നു.
അപ്പോഴാണ് പെട്ടെന്ന് ലുക്രീഷയുടെ കണ്ണുകൾ ഒരു ബുക്കിൽ ചെന്നുപെട്ടത്. ആ ബുക്കിൻ്റെ പേര് ദ കാൻ്റർവിൽ ജേർണൽസ് എന്നായിരുന്നു. അവർ പെട്ടെന്ന് അതെടുത്ത് വായിക്കാൻ തുടങ്ങി. അതിലിങ്ങനെയാണ് എഴുതിയിരുന്നത്: ഞാൻ സെസിൽ ഹാരോൾഡ് കാൻ്റർവിൽ ഇരട്ടകളിൽ ഒരുവനായി 1794 ജനിച്ചു. ഇപ്പോൾ ഞാൻ മോങ്ടൺ ഫ്രയറിയിൽ വളരെ ലളിതമായ ജീവിതം നയിച്ചു വരുന്നു. എൻ്റെ കുടുംബ വീട് കാൻ്റർവിൽ ഗോസ്റ്റ് തലമുറകളായി കൈയടക്കി വെച്ചിരിക്കുന്നതിനാൽ ഭയന്നാണ് ഞാനിവിടെ താമസിക്കുന്നത്. എൻ്റെ ഇരട്ട സഹോദരനായ ചാൾസ് ഗോസ്റ്റിനെ പേടിച്ച് 1807 ഇംഗ്ലണ്ട് തന്നെ വിട്ട് ചൈനയിലേക്ക് പോയി. 30 വർഷങ്ങൾക്ക് ശേഷം ചാൾസ് സാൻ ഫ്രാൻസിസ്കോയിലെത്തി. അവിടെ ബോസ്റ്റൺ എന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. തൻ്റെ പേരും മാറ്റി ചാർലി ഓട്ടിസ് എന്നാക്കി. ചാർലി ഓട്ടിസ്? അതെൻ്റെ അപ്പൂപ്പനാണല്ലോ, ഹരാംബി ഓട്ടിസ് പെട്ടെന്ന് പറഞ്ഞു. ഓ, അതിനർത്ഥം നമ്മൾ കാൻ്റർവിൽ കുടുംബത്തിൽപ്പെട്ടവരാണെന്നല്ലേ? ലുക്രീഷ്യ ചോദിച്ചു. അതെ പപ്പ, കാൻ്റർവിൽ ഗോസ്റ്റിനും അയാളുടെ മോചനത്തിന് ആവശ്യമുണ്ടായിരുന്നത് അയാളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളുടെ തന്നെ സ്നേഹവും പരിചരണവും ഫോർഗീവ്നെസ്സും ഒക്കെ ആയിരുന്നു, വെർജീനിയ പറഞ്ഞു. അങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്ന ഓട്ടിസ് കുടുംബം പിന്നീട് കാൻ്റർവിൽ കുടുംബമായി മാറി. അവർ സന്തോഷത്തോടെ കാൻ്റർവിൽ ചേസിൽ 50 വർഷത്തോളം ജീവിച്ചു. ഇതിനിടയ്ക്ക് വെർജീനിയയും റൂപ്പർട്ടും തമ്മിലുള്ള വിവാഹവും മംഗളമായി നടന്നു. ഗോസ്റ്റ് സൈമൺ ഡി കാൻ്റർവിൽ പിന്നീട് എന്നേക്കുമായി സമാധാനത്തോടെ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ കഥ അവസാനിക്കുന്നു. വീണ്ടും ഒരു നല്ല കഥയുമായി ചാനലിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.